إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, ഇത് ഇൻഷാ അല്ലാഹ് ഈ റമദാനിലെ നമ്മുടെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ തസക്ക വ ദക്കറ സ്മ റബ്ബിഹി ഫസല്ല. സ്വയം ശുദ്ധിയാക്കുകയും പരിശുദ്ധി നേടുകയും തന്റെ റബ്ബിന്റെ പേര് സ്മരിക്കുകയും എന്നിട്ട് റബ്ബിനു വേണ്ടി സലാത്ത് നിർവഹിക്കുകയും ചെയ്ത് അനുസ്കരിക്കുകയും ചെയ്ത് അടിമ വിജയിച്ചിരിക്കുന്നു. മഹാനായ താബിഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം ഈ ആയത്തിൽ സകാത്തുൽ ഫിത്റിനെ കുറിച്ചുള്ള സൂചനയുണ്ടെന്ന രൂപത്തിൽ ഈ ആയത്ത് ഓതുകയുണ്ടായി. അള്ളാഹുവിനു വേണ്ടി നോമ്പു നോൽക്കുകയും ആ നോമ്പിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കാൻ ഒരു ശുദ്ധീകരണം എന്ന നിലക്കും, സാധുക്കൾക്ക് ഭക്ഷണം എന്ന നിലക്കും ആ സകാത്ത് കൊടുക്കുകയും എന്നിട്ട് റബ്ബിനെ ഓർത്ത് തക്ബീറുകൾ ചൊല്ലുകയും, അതാണല്ലോ സൗമിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞത്, വലിതുക്മിലുൽ ഇദ്ദത ولتكبروا الله على ما هداكم ولعلكم تهتدون. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ, നോമ്പ് മുഴുവൻ എടുത്തു പൂർത്തിയാക്കാൻ, എന്നിട്ട് അല്ലാഹുവിനെ തക്ബീർ ചെയ്യാൻ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്നവനെ വാഴ്ത്താൻ അവൻ ഇത് ഈ മാസം മുഴുവൻ നോമ്പെടുക്കാൻ തൗഫീഖ് തന്നല്ലോ എന്നതിൽ സന്തോഷിക്കാൻ, അതാണ് സന്തോഷം. നോമ്പ് കഴിഞ്ഞല്ലോ എന്നതല്ല, മറിച്ച് അത് അവിടെ ആ നോമ്പിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തന്നതിലുള്ള സന്തോഷമാണത്. വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് ഇതിലേക്ക് വഴി കാണിച്ചു തന്നതിന് റബ്ബിനെ തക്ബീർ ചെയ്യാൻ. എന്നിട്ട് അതാ ഒരു മുഅ്മിൻ അല്ലാഹുവിന് വേണ്ടി ഈദിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് മുസല്ലയിൽ വെച്ച് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു. സഹോദരങ്ങളെ, സകാത്തുൽ ഫിത്റിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കിയതായി സഹാബത്ത് പറയുന്നു. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്റി തുഹ്റത ലിസ്സായിം മിനൽ ലഗ്വി വറഫസ് വതുഅമത ലിൽ മസാകീൻ മൻ അദ്ദാഹ ഖബ്ല സ്സലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂല ومن أداها بعد الصلاة فهي صدقة من الصدقات. الله عند رسول صلى الله عليه وسلم زكاة الفطر فرضا كيريكن نربندا ما كيريكن تهرطا للصائم من اللغو والرفث. هذا نوم بغارن ورشو ديگرن مان نوم بالسنبه وشبه يتولا موشا ما يواقغل ولا چيتا واقغل ومتو برنو بويتون دو انغر ولا دوم چيدو بويتون دو عدل ننو لشو ديگرن مانا ഈ സകാത്തുൽ ഫിത്ർ. അതുപോലെ സാധുക്കൾക്ക് അത് ഭക്ഷണവുമാണ്. മൻ അദ്ദാഹ ഖബ്ല സ്സലാ, ആരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് മുൻപ് അത് കൊടുത്താൽ
ഫഹിയ സകാത്തുൻ മഖ്ബൂല, അത് സ്വീകരിക്കപ്പെടുന്ന സകാത്തുൽ ഫിത്റാണ്. എന്നാൽ അതിനുശേഷം ആരെങ്കിലും കൊടുത്താൽ ഫഹിയ സദഖത്തുൻ മിന സദഖാത്ത്, അത് വെറും ഒരു ദാനധർമ്മം, സാധാരണ ഒരു ദാനധർമ്മത്തിലേ അത് പെടുകയുള്ളൂ. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്റിനെ കുറിച്ച് പഠിപ്പിച്ച പാഠങ്ങൾ എന്താണെന്ന് സഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. ഒന്ന്, അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരണമാണ്. രണ്ട്, സാധുക്കൾക്ക് ഭക്ഷണമാണ്. അതുകൊണ്ട് സാധുക്കളായ മുസ്ലിമീങ്ങൾക്ക് വേണം അത് എത്തിച്ചു കൊടുക്കാൻ. അതിന്റെ അളവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു സാഅ്, സാഉ മിൻ തമർ, സാഉ മിൻ ശഈർ, ഒരു സാ ആണ് അതിന്റെ അളവ്. നാല് മുദ് ആണ് ഒരു സാ. എത്രയാണ് സാധാരണ ഈ കാലഘട്ടത്തിൽ നമ്മൾ അളവ് കണക്കാക്കുന്ന കിലോ കണക്ക് എത്രയാണ് അപ്പോൾ വരിക? ഏകദേശം 3 കിലോയോട് അടുപ്പിച്ചു വരും. അത് കൊടുക്കലാണ് കൂടുതൽ സൂക്ഷ്മത. 3 കിലോയോട് അടുപ്പിച്ച് കൊടുക്കലാണ് സൂക്ഷ്മത ഒരാൾക്ക്. ആരാണ് കൊടുക്കേണ്ടത്? കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് കൊടുക്കേണ്ടത്. കുടുംബത്തിലെ എല്ലാവരുടെ എണ്ണത്തിനും ഒരാൾക്ക് ഭാര്യയും 2 മക്കളും ഉണ്ടെങ്കിൽ ആ 4 പേരുടേത് ആ കുടുംബത്തിലെ വീട്ടുനാഥൻ കൊടുക്കുക. ഒരാൾക്ക് 3 കിലോ എന്ന കണക്കിൽ ഭക്ഷ്യധാന്യം തന്നെ സാധുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. ഈദിന് 1 or 2 ദിവസങ്ങൾക്ക് മുൻപേ അത് കൊടുത്തു തുടങ്ങാവുന്നതാണ്. സഹാബത്ത് അത് പറഞ്ഞു തരുന്നു. ഈദിന്റെ പെരുന്നാളിന്റെ 1 or 2 ദിവസം മുൻപ് തന്നെ അത് കൊടുക്കാവുന്നതാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിനു ശേഷം അത് കൊടുക്കുക, അതിനു മുൻപേ അത് കൊടുത്തു തീർക്കേണ്ടതുണ്ട്. സാധുക്കളായ മുസ്ലിമീങ്ങൾക്ക് സ്വയം സഹോദര നീ അത് എത്തിച്ചു കൊടുക്കാനാണ് ഏറ്റവും ഖൈർ, ഏറ്റവും ശ്രേഷ്ഠമതാണ്. സാധുവിന് വേണ്ടി നീ അത് വാങ്ങാൻ പോകലും എന്നിട്ട് അത് വാങ്ങി നീ അവന്റെ അടുത്തേക്ക് പോകലും അവന്റെ അവസ്ഥ കാണലും, അങ്ങനെ ഒരുപാട് നന്മകൾ അതിലുണ്ട്. അതാണ് കൂടുതൽ ഖൈർ. എന്നാൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് കൂടുതൽ ഖൈറായി കാര്യം പാടില്ലെന്ന് വരെ മനസ്സിലാക്കി കളഞ്ഞിരിക്കുന്നു. നഊദു ബില്ലാഹ്, ഏറ്റവും ഖൈർ ഇതാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെയും രീതിയിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന രൂപത്തിൽ വരെ ചില ആളുകൾ അവരുടെ വിവരദോഷം കൊണ്ട് പറഞ്ഞു വെക്കുന്നു. ഒരിക്കലുമല്ല, ശരിയാണ്. ഒരാൾക്ക് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഒരാളെ അത് കൊടുക്കാനേൽപ്പിക്കാം. അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അവരെ ഇത് ഏൽപ്പിച്ച് വിതരണം ചെയ്യാം. അനുവാദമുണ്ട് ചില നിബന്ധനകളോടെ. വിശ്വസ്തരായിരിക്കണം കൊടുക്കുന്ന, സ്വീകരിക്കുന്ന, വിതരണം ചെയ്യുന്ന ആളുകൾ. അതുപോലെ അത് നല്ല നിലക്ക് ചെയ്യുന്നവരായിരിക്കണം. എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ആളുകളായാൽ പോരാ. അവസാനം കുറെ കിൻഡല് കണക്കിന് അരി വാങ്ങിക്കൂട്ടി എങ്ങനെയൊക്കെയോ അത് തൂക്കി എങ്ങനെയൊക്കെയോ അത് എവിടെയൊക്കെയോ കൊടുത്തു തീർക്കുന്ന ഒരു ചടങ്ങെന്ന രൂപത്തിൽ ചെയ്തു തീർക്കുന്ന അവസ്ഥയാകാൻ പാടില്ല. മറിച്ച് അത് വിശ്വസ്തരായ നല്ല നിലക്ക് ചെയ്യുന്ന ആളുകളെ ഏൽപ്പിക്കാൻ അനുവാദമുണ്ട്. പക്ഷെ അഫ്ദൽ, ശ്രേഷ്ഠം, നീ സ്വയം അത് ചെയ്യലാണ്. സാധുക്കൾക്ക് വേണ്ടി നീ സ്വയം അത് വാങ്ങി സ്വയം അത് കൊടുക്കലാണ് കൂടുതൽ ഖൈർ. അതിൽ സംശയമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ഉള്ളത് ഈദാണ്. ഈ ഒരു മാസത്തെ നോൻപിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് സന്തോഷമായി അള്ളാഹു നൽകിയിട്ടുള്ള ഈദ്. ആ ഈദിൽ നാം പാലിക്കേണ്ട ചില നല്ല കാര്യങ്ങളുണ്ട്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞതുപോലെ അന്നത്തെ സുന്നത്താണ് കുളിക്കുക എന്നത്, അന്നത്തെ സുന്നത്താണ് വല്ലതും പോകുന്നതിന് മുമ്പ് കഴിക്കുക എന്നത്, അന്നത്തെ സുന്നത്താണ് നടന്നു പോവുക എന്ന് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ എന്ന താബിഈയുടെ വാക്കുകളാണ്. കുളിക്കുകയും നല്ല വസ്ത്രം അണിയുകയും ചെയ്യുക എന്നത് പെരുന്നാളിന് പ്രത്യേകം പാലിക്കേണ്ട അദബുകളിൽപ്പെട്ടതാണ്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക, വല്ലതും കഴിച്ചു പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുമ്പോൾ ഈത്തപ്പഴത്തിന് അല്ലെങ്കിൽ കാരക്കക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു. അത് ഒറ്റയായി കഴിക്കാൻ, ഒറ്റയായ എണ്ണം 3, 5, 7 അങ്ങനെയുള്ള ഒറ്റയായ എണ്ണം കഴിക്കുക എന്നതിനും പ്രത്യേകതയുണ്ട്. സലാത്തുൽ ഈദ് അതിലേക്ക് എത്തി ആ നിസ്കാരം തുടങ്ങുന്നതുവരെ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. 29-ന് രാത്രി അഥവാ 30-ാം രാവിൽ ഹിലാൽ കാണുകയാണെങ്കിൽ, ചന്ദ്രപ്പിറവി കാണുകയാണെങ്കിൽ കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതുവരെ തക്ബീറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതല്ലെങ്കിൽ 30 പൂർത്തിയാവുകയാണെങ്കിൽ 30-ന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതു മുതൽ തക്ബീറുകൾ ആരംഭിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ സഹാബത്ത് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആ തക്ബീർ ധാരാളമായി ചൊല്ലുക, എല്ലാവരും ചൊല്ലുക.
ഒരാൾ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും ഒരേ ശബ്ദത്തിലും ഒരേ താളത്തിലും ചൊല്ലുക എന്നതല്ല, മറിച്ച് എല്ലാവരും ചൊല്ലുക. ആരും ഒന്നിച്ചാകാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. എന്നാൽ ഒന്നിച്ചായിപ്പോകുമോ എന്ന് പേടിച്ച് ആളുകളുടെ കൂടെ ചൊല്ലാതിരിക്കുകയും വേണ്ട. എല്ലാവരും അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ഈ മഹത്തായ തക്ബീർ അത് വർദ്ധിപ്പിക്കുക. ഈദ് നമസ്കാരത്തിലേക്ക് പോകുന്ന വഴികളിൽ ഉച്ചത്തിരൊച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുൻപോ ശേഷമോ ഒരു സുന്നത്ത് നമസ്കാരമില്ല. പെരുന്നാൾ നമസ്കാരത്തിന്റെ അപ്പുറമോ ഇപ്പുറമോ ഒരു സുന്നത്ത് നിസ്കാരമില്ല. എന്നാൽ മസ്ജിദിൽ വെച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ, മഴയോ മറ്റുള്ള കാരണത്താലോ മസ്ജിദിൽ വെച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ മസ്ജിദിൽ കയറിയാലുള്ള നിസ്കാരം തഹിയ്യത്തുൽ മസ്ജിദ് അത് നിർവഹിക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല, അത് ഖൈറു തന്നെ. എന്നാൽ പുറത്ത് മുസല്ലയിൽ ഈദ്ഗാഹുകളിൽ വെച്ചുള്ള നിസ്കാരത്തിൽ ഈ പെരുന്നാൾ നിസ്കാരത്തിന് മുൻപോ ശേഷമോ ഒരു സുന്നത്ത് നിസ്കാരമില്ല, അതിന് ബാങ്കോ ഇഖാമത്തോ ഇല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കുക. സംശയമുള്ള കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും നിർവഹിച്ചതുപോലെ ഇസ്ലാമിന്റെ ഇബാദത്തുകൾ, അള്ളാഹുവിന് വേണ്ടി നാം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനാകുന്ന മഹത്തായ ഖൈറുമായി അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ചു. സഹാബത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ അല്ലാഹുമ്മ ലൗല അൻത ബഹ്തദൈന വമാ തസദ്ദഖന വമാ സല്ലൈന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാനോ ഈ സന്മാർഗത്തിലെത്താനോ സാധിക്കുമായിരുന്നില്ല. മുസ്ലിമീങ്ങളെ, അല്ലാഹു നമുക്ക് മഹത്തായ ഈ മാസം ഏർപ്പെടുത്തി തന്നു. ഈ മാസത്തിൽ റബ്ബിനു വേണ്ടി നാം നോമ്പെടുക്കുന്നു, റബ്ബിനു വേണ്ടി നാം നിസ്കരിക്കുന്നു, റബ്ബിനു വേണ്ടി നാം അവന്റെ മസ്ജിദുകളിൽ ഇരിക്കുന്നു, അവനെ ഓർക്കുന്നു, അവന്റെ കിതാബ് പാരായണം ചെയ്യുന്നു. എല്ലാം സഹോദരങ്ങളെ ആഖിറത്തിനു വേണ്ടിയാൽ. എത്ര മഹത്തായ വിശ്വാസമാണ് നമ്മുടേത്! എത്ര മഹത്തായ ദീനാണ് ഈ ദീൻ! അല്ലാഹുവിന്റെ നബിമാരുടെ മാർഗം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, സഹാബത്തിന്റെ മാർഗം, ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികളുടെ മാർഗം, പരലോകത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള, റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള, റബ്ബിനു വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ മാർഗം. അതിലായതിൽ സഹോദരങ്ങളെ സന്തോഷിക്കുക. ആഖിറത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. അള്ളാഹുവിന്റെ ഖുദറത്ത് അത് അതിനുള്ള തെളിവാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ആകാശഭൂമികളെ പടച്ചവനാണ്. അവന്റെ ഖുദറത്ത് മനസ്സിലാക്കുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഏതൊരു മുഅ്മിനും ആഖിറത്തിനെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ളവനായിരിക്കും. അതുപോലെ അള്ളാഹുവിന്റെ അറിവ്, അവന്റെ മഹത്തായ ഇൽം, ഒരു വസ്തുവും അവൻ അറിയാതെ പോകുന്നില്ല. وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين ഒരില പോലും വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ. ഒരു ധാന്യമണി പോലുമില്ല, ഒരു ഉണങ്ങിയതോ പച്ചയോ ആയ ഒന്നുമില്ല. ഇല്ലാ ഫി കിതാബി മുബീൻ, വ്യക്തമായൊരു കിതാബിൽ അവൻ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇങ്ങനെയെല്ലാം റബ്ബറിയുന്നു. നാം മരിച്ചു മണ്ണായി, മണ്ണോട് മണ്ണ് ചേർന്ന് എല്ലുകൾ നുരുമ്പിപ്പോയി പൊടിയായി. എവിടെ വിതറിയാലും ശരി, എവിടെ കലർന്നു പോയാലും ശരി, അതിലെ ഓരോ തരിയും എവിടെയുണ്ടെന്ന് റബ്ബിനറിയാം. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവനായ റബ്ബ് അറിയുകയില്ലേ? ആ റബ്ബിന്റെ ഇൽം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു മുഅ്മിനും ആഖിറത്തിനെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ളവനായിരിക്കും. അതുപോലെ അല്ലാഹുവിന്റെ ഹിക്മ, അവന്റെ മഹത്തായ യുക്തി, അവനിതൊന്നും വെറുതെ പഠിച്ചതല്ലോ. വമാ ഖലഖനാ സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ബാത്തില, ആകാശങ്ങളോ ഭൂമിയോ നാം വെറുതെ പഠിച്ചതല്ല. അതൊക്കെ അല്ലാഹുവിലും പരലോകത്തിലും റസൂലിലും ഒന്നും വിശ്വാസമില്ലാത്ത കുഫാറുകളുടെ ചിന്തയാണ്. എന്നാൽ മുഅ്മിൻ മനസ്സിലാക്കുന്നു, അല്ലാഹു ഇതൊന്നും വെറുതെ പഠിച്ചതല്ല. അല്ലദീന, അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്ന മുഅ്മിൻ, അവൻ പറയും, മാ ഖലഖത ഹാജാ ബാത്തില, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ പഠിച്ചതല്ല, അവന്റെ യുക്തിക്ക് യോജിച്ചതല്ല ആഖിറത്തില്ലാതിരിക്കുക എന്നത്. മറിച്ച് അവന്റെ മഹത്തായ യുക്തിക്ക് യോജിച്ചതാണ് ആഖിറത്ത്. പിന്നെ അതാ മുഅ്മിൻ, അവൻ ചുറ്റും നോക്കുന്നു, ആകാശത്തിലേക്ക് നോക്കുന്നു. അല്ലാഹു പറഞ്ഞതുപോലെ അവലം യന്ദുറു ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യൽനാഹ വമാ ലഹാ മിൻ ഫുറൂജ്, അവർക്ക് മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, നാം അതെങ്ങനെയാണ് പടച്ചത്, എങ്ങനെയാണ് നാം അത് അലങ്കരിച്ചത്? അതിനൊരു തോട്ടയുമില്ല, ഒരു തുളയുമില്ല, ഒരു പാളിച്ചയും അല്ലാഹുവിന്റെ പടപ്പിൽ കാണുന്നില്ല. നീ വീണ്ടും വീണ്ടും നോക്കിയാലും ആവർത്തിച്ചു നോക്കിയാലും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു പോരായ്മ നീ കാണുന്നില്ല. ഈ പടപ്പുകളെ കുറിച്ച് ആലോചിക്കുന്ന മുഅ്മിൻ, ആദ്യം അവൻ ഉൾക്കാഴ്ചയുണ്ടാകും, പിന്നീട് അവൻ ചിന്തിക്കും, ഇതൊന്നും റബ്ബ് വെറുതെ പടച്ചതല്ല. അവനതാ കാണുന്നു, അല്ലാഹു അവന് ഇറക്കിക്കൊടുത്ത മഴയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കുന്നില്ലേ,
أنتم أنزلتموه من المزن أم نحن المنزلون നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, നിങ്ങളാണോ മേഘത്തിൽ നിന്നത് താഴെ ഇറക്കിയത്? അതല്ല, നാമാണോ ഈ വെള്ളം അതെങ്ങാനും നാം ഒറ്റിച്ചു കളഞ്ഞാൽ ആരുണ്ട് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവു ജലം കൊണ്ടുവന്നു തരാൻ? ഒരാളുമില്ല. ഈ വെള്ളം അവൻ ഇറക്കി, എന്നിട്ട് ആ വെള്ളത്തിലൂടെ ആ മഴയിലൂടെ അവനത് ആ ഭൂമിയിൽ നിന്ന് സമൃദ്ധമായി സസ്യങ്ങൾ പഴങ്ങൾ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു. പല നിറങ്ങളിലുള്ള പഴങ്ങൾ, പല നിറങ്ങളിൽ വെള്ളയും പച്ചയും ചുവപ്പും ഓറഞ്ചുമെല്ലാമായി നല്ല നല്ല നിറങ്ങളിൽ കാണുന്ന നോക്കുന്നവന് കൗതുകം തോന്നിക്കുന്ന നിറങ്ങളിൽ പഴങ്ങൾ, വ്യത്യസ്ത രുചികളിൽ പഴങ്ങൾ, അതുപോലെ അള്ളാഹു ഉൽപ്പാദിപ്പിച്ച ഫലങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത രുചികളിൽ, മധുരമുള്ളതുണ്ട്, കഴിക്കുന്നതുണ്ട്, എരിവുള്ളതുണ്ട്. ഇതെല്ലാം ഭൂമിയിൽ നിന്ന് മറഞ്ഞു കിടന്നതിനു ശേഷം പുറത്തേക്ക് വരുന്നു. കദാലിക്കൽ ഖുറൂജ്, അതുപോലെയാണ് നാം ഉയർത്തെഴുന്നേൽപ്പിക്കുക, അതുപോലെയാണ് മനുഷ്യരെ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഭൂമിയിൽ നിങ്ങളെ കാണാതായി പോയതിനു ശേഷം എവിടെയാണ് നിങ്ങൾ? എവിടെ മരിച്ചവർ? മുൻഗാമികൾ എവിടെ? ഇന്നലെ മരിച്ചവൻ എവിടെ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് മണ്ണോട് മണ്ണ് ചേർന്നവരെവിടെ? കാണുന്നില്ലല്ലോ. എന്നാൽ ഭൂമിക്കടിയിലേക്ക് കാണാതായിപ്പോയ അവരെ അള്ളാഹു എങ്ങനെയാണോ സസ്യങ്ങളെ മരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അതുപോലെ പുറത്തേക്ക് മുകളിലേക്ക് അള്ളാഹു ജീവിപ്പിച്ചു കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അക്ബർ. ഓ മുസ്ലിമെ, നീതിയിൽ വിശ്വസിക്കുന്ന മുഅ്മിന, നീതിയിൽ വിശ്വാസമുള്ളവനാ, എങ്ങനെ നിനക്ക് റബ്ബിനെ സൂക്ഷിക്കാതിരിക്കാൻ സാധിക്കും? അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, തഖ്വ പാലിക്കാൻ, അതിനുവേണ്ടിയാണ് അവൻ ഈ ദീൻ, ഈ ഇബാദത്തുകൾ അതെല്ലാം നിനക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. നോമ്പിനെ കുറിച്ച് നമ്മൾ നോമ്പിന്റെ തുടക്കത്തിൽ കേട്ടിട്ടുള്ളതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾക്ക് ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കാൻ, തഖ്വ പാലിക്കാൻ. ഒരു മുസ്ലിം അള്ളാഹുവിന്റെ കിതാബ് എടുത്ത് തുറന്നു നോക്കിയാൽ, ഓ സഹോദര, റബ്ബിന്റെ ഖുർആൻ അതൊന്നെടുത്ത് നീ മറിച്ചു നോക്കിയാൽ നിനക്ക് കാണാം, നീ ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാക്കാം, നീ ചിന്തിച്ചാൽ നിനക്കറിയാം, നിനക്കറിയാൻ സാധിക്കും എല്ലാ നന്മയുടെയും അടിസ്ഥാനം ഈ തഖ്വയാണെന്ന്. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മയുടെയും അടിസ്ഥാനം ഈ തഖ്വയാണെന്ന് നിനക്ക് കാണാൻ സാധിക്കും. എന്താണ് തഖ്വ? മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ തൽഖ് ബിൻ ഹബീബ് റഹിമഹുള്ള അദ്ദേഹത്തെ പോലെയുള്ള താബിഈകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നീ അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കലാൻ, അവന്റെ നൂറനുസരിച്ച് അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, നീ അല്ലാഹു വിരോധിച്ചത് ഒഴിവാക്കലാൻ, അവന്റെ നൂറനുസരിച്ചുകൊണ്ട് അവൻ പഠിപ്പിച്ച ദീൻ അനുസരിച്ച് അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ച്, അതുകൊണ്ട് റബ്ബിനനുസരിക്കൽ, അവനെ അവൻ ധിക്കാരമാണെന്ന് പഠിപ്പിച്ച, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ, ഇതാണ് തഖ്വ. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൽ തഖ്വയുടെ ഒന്നാമത്തെ ഇനമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു മനുഷ്യരെ മുഴുവൻ വിളിച്ച് തഖ്വ കൽപ്പിച്ചത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും എന്ന് അല്ലാഹു പറഞ്ഞത്. മുഅ്മിനുകളെ പ്രത്യേകം വിളിച്ച് അല്ലാഹു പറഞ്ഞില്ലേ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്? എത്ര സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു? നബിയെ വിളിച്ച് അല്ലാഹു പറഞ്ഞില്ലേ യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ്? അല്ലാഹു സുബ്ഹാനഹു വതആല മുൻഗാമികൾക്ക് വസിയത്ത് നൽകിയില്ലേ? ولقد وصينا الذين اوتوا الكتاب من قبلكم واياكم ان تتقوا الله سريع الله പ്രത്യേകം വിളിച്ചു പറഞ്ഞില്ലേ? വസ്തഖീന الله, അല്ലാഹുവിന്റെ നബിമാരെല്ലാം വന്ന് അവരോട് ജനങ്ങളോട് പറഞ്ഞതായി അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ? كذبت قوم نوح المرسلين اذ قال لهم اخوهم نوح الا تتقون. നൂഹ് നബിയുടെ ജനത, നൂഹ് നബിയെ നബിമാരെ അവിശ്വസിച്ചു, നബിമാരെ കളവാക്കി. അവരുടെ സഹോദരൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് വന്നു പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ, തഖ്വ പാലിക്കുന്നില്ലേ? ഓരോ ഓരോ നബിമാരുടെ പേരെടുത്ത് അല്ലാഹു ഇത് പറഞ്ഞത് കാണാം. ഒരുപാട് നബിമാരുടെ പേരുകൾ, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മയുടെയും അടിസ്ഥാനം അതാണ്. എല്ലാ തിന്മയും ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ ദുരന്തവും അപകടവും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഈ തഖ്വയിൽ നിന്ന് നാമും ഈ ഉമ്മത്തും അകന്നു പോകുമ്പോഴാണ് സംഭവിക്കുക. അല്ലാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസബ്. ആർ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവനൊരു പോംവഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ,
അവൻ അല്ലാഹു റിസ്ക് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തഖാ അല്ലാഹ് ഇല്ലാ അതാക അല്ലാഹു ഖൈറൻ മിൻ. നീ അല്ലാഹുവിന് വേണ്ടി എന്തുപേക്ഷിച്ചാലും, റബ്ബിന് വേണ്ടി നീ ഏതൊരു കാര്യം ഒഴിവാക്കിയാലും, അല്ലാഹു അതിനേക്കാൾ ഖൈറായത് നിനക്ക് നൽകുക തന്നെ ചെയ്യും. നോക്കൂ, ഈ ആയത്തിനെ കുറിച്ച് നല്ല പറയാൻ നമ്മുടെ മുൻഗാമികൾ പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ജാമിഅായ, ആശയസമ്പുഷ്ടമായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണിത്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരല്ലാഹുവിനെ സൂക്ഷിച്ചോ അവൻ അല്ലാഹു പോംവഴി കാണിച്ചു കൊടുക്കും. അവൻ അല്ലാഹു കുടിക്ക് കളയുകയില്ല, അല്ലാഹു അവന് തുറവി കൊടുക്കും. അല്ലാഹു അവൻ എവിടെയും കുടിക്ക് കളയുകയില്ല. അല്ലാഹു ഒരു വാതിലടഞ്ഞു എന്ന് തോന്നുമ്പോൾ 1000 വാതിലുകൾ അവന് മുന്നിൽ തുറന്നുകൊടുക്കും. അല്ലാഹു വിശാലമായി നൽകുന്നവനാണ്. നോക്കൂ സഹോദരങ്ങളെ, നാം ചിന്തിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പാപങ്ങൾ തഖ്വക്ക് വിപരീതമായ തെറ്റുകൾ, അതാണ് ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ ഷർറിനും കാരണം. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഏത് മുസീബത്ത് ബാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താലാണത്. തെറ്റുകൾക്ക് പാപങ്ങൾക്ക് നോക്കൂ, ദുനിയാവിൽ ശിക്ഷകളില്ലേ? ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിൽ തന്നെ അതിന് ഹദ്ദുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കട്ടവന്റെ കൈവെട്ടുക പോലെയുള്ള ഇസ്ലാമിക ശരിയത്തിലെ, ഇസ്ലാമിക ഭരണകൂടങ്ങൾ നടപ്പാക്കേണ്ട ശിക്ഷാവിധികൾ, ഇതെല്ലാം തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. അതുകൂടാതെ അതല്ലാത്ത ശിക്ഷകൾ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാലും അല്ലാഹു നൽകാതിരിക്കുകയില്ല. ദുനിയാവിൽ ഖൈറുകൾ മുടങ്ങിപ്പോവുക, ദുനിയാവിൽ പല പ്രയാസങ്ങളും വരിക, ദുനിയാവിൽ പല നന്മകളും നഷ്ടപ്പെട്ടു പോവുക, പല ഖൈറുകളും അല്ലാഹുവിലേക്ക് അടുപ്പിക്കേണ്ട കാര്യങ്ങളും തന്നിൽ നിന്ന് അകന്നുപോവുക, ഇതെല്ലാം തെറ്റിന്റെ ശിക്ഷകളായി സംഭവിച്ചേക്കും. ആഖിറത്തിലോ തഖ്വക്ക് വിപരീതമായി നാം പ്രവർത്തിച്ചാൽ അത് ആ മുഴുവൻ ഷർറാണ് വരാനുള്ളത്. മരണം മുതൽ അങ്ങനെ തന്നെ. അല്ലാഹുവിന്റെ മലായിക്ക മുഖത്തും പുറത്തുമെല്ലാം അടിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ മരിപ്പിക്കുക. ഒരുവന്റെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവൻ അങ്ങേയറ്റം അപമാനിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. സ്വന്തം മുഖത്തടിക്കുക എന്നതുപോലും പാടില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടായാൽ ചില ആളുകൾ മുഖത്തടിച്ചത് പ്രകടിപ്പിക്കുന്നത് കാണാം, പാടില്ലാത്തതാണ്. സ്വന്തം മുഖത്തടിക്കുന്നത് പോലും ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ ദേഹത്തടിക്കുക, അതെത്ര മോശമാണ് മുഖത്തടിക്കുക എന്നത്. എന്നാൽ നോക്കൂ, കാരണം മനുഷ്യന്റെ ശരീരത്തിലെ ആളുകൾ പ്രകടമായി കാണുന്ന അവയവമാണ് മുഖം. ഒരുവൻ തിരിച്ചറിയപ്പെടുന്നത് അവന്റെ മുഖം കൊണ്ടാണ്. അതുപോലെ അവന്റെ ശരീരത്തിലെ അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ബഹുഭൂരിഭാഗവും നിലകൊള്ളുന്നത് മുഖത്താണ്. കണ്ണുകളും മൂക്കും അതുപോലെ ചെവിയും ഇതൊക്കെ തലയിലാണുള്ളത്, മുഖത്താണുള്ളത്. അതിനൊക്കെ പരിക്ക് പറ്റിയേക്കും. അതുകൊണ്ട് ഒരു മനുഷ്യൻ അപമാനിക്കലാണ്. എന്നാൽ മലായിക്ക ഇതുപോലുള്ള ആളുകളെ മുഖത്തടിക്കും, അപമാനിക്കും, എന്നിട്ടാണ് അവരെ മരിപ്പിക്കുക. അവരെ ശിക്ഷയെക്കുറിച്ച് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ മരിപ്പിക്കുക. പിന്നീട് അവൻ ഖബറിലേക്കാണ് ചെല്ലുന്നത്. അതാ ഖബറിൽ ഇരുളും, അവന്റെ ഖബർ അവനെ ഇടുക്കി കളയും. നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ അല്ലാഹു അവന്റെ ഖബറിലേക്ക് തുറന്നുകൊടുക്കും. അതിലെ ചൂടും അതിലെ തീക്കാറ്റുമെല്ലാം അവന്റെ ഖബറിലേക്ക് വരികയായി. അതുപോലെ സഹോദരങ്ങളെ, പരലോകത്തെത്തിയാൽ ഈ തഖ്വക്ക് വിപരീതമായി നാം പ്രവർത്തിച്ചാൽ അതാ ഇടത് കൈയിൽ നമുക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നു. നമ്മുടെ തുലാസിൽ തൂക്കമില്ല. അല്ലാഹു പറഞ്ഞില്ലേ, വനബഉൽ മവാസീന അൽഖിസ്ത ലിയൗമിൽ ഖിയാമ فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. نعم قيامة نال نيدي رتلاسك السابق النظام ونعلم أن نيدي جيبت غير الله ورورترم شيدة قرتك النجيم وإن كان مثقال حبة من خردل أتينا بها ورانو من التوكم الله ولرنسار ما يتوكم الله ورقائد ما ننجلهم أتينا بها نعم ذو كندو برغة النجيم കണക്കു നോക്കാൻ നാം തന്നെ മതി. അല്ലാഹു ആ ദിവസം സഹോദരങ്ങളെ ഏറെ റഹ്മത്ത് ചൊരിയുന്നവനാണ്. ചെറിയ നന്മയാണുള്ളതെങ്കിൽ അവനതിന് വലിയ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകുന്നവനാണ്. എന്നാൽ പാപങ്ങൾക്ക് ചെയ്തതിനല്ലാതെ അവൻ ശിക്ഷിക്കുകയുമില്ല. എന്നിട്ട് അല്ലാഹു ഒറ്റ ഒറ്റയായി രേഖപ്പെടുത്തിയ പാപങ്ങൾ പത്തു പത്തായി രേഖപ്പെടുത്തുന്ന നന്മകളെക്കാൾ വന്നവൻ എത്ര വലിയ ദൗർഭാഗ്യവാനായിരിക്കും, അവനെത്ര മോശക്കാരനായിരിക്കും. ഇതെല്ലാം സഹോദരങ്ങളെ തഖ്വയിൽ നിന്ന് നാം അകന്നാലാണ് സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും മുത്തഖീങ്ങളിൽ, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين. സഹോദരങ്ങളെ, ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ ഖൈറും ഈ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന തഖ്വയിലൂടെയാണ്. അത് നമുക്ക് ലഭിച്ചോ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അതിന്റെ മാറ്റമുണ്ടായോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട സമയമാണിത്. മുഹാസബത്ത് നടത്തേണ്ട നേരമാണിത്. ആത്മവിചാരണ നടത്തേണ്ട സമയമാണിത്. ഇനിയും സമയമുണ്ട്, വൈകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല റമദാൻ ഇനിയും നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നു. അല്ല, മരണം വരെ അല്ലാഹു തൗബക്ക് നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. അല്ലാഹു ഒരടിമയുടെ തൗബ അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ സ്വീകരിക്കുന്നതാണ്. മരണത്തെ മുഖാമുഖം കാണുന്നതുവരെ, മരണത്തിന്റെ മലക്കുകളെ മുന്നിൽ വന്നിരിക്കുന്നവരായി കാണുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കും. അതുകൊണ്ട് വേഗമാകട്ടെ. ഇതാ ആഖിറത്തിൽ അല്ലാഹു അവന്റെ അതിവിശാലമായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ നോമ്പിലൂടെ നാം നേടേണ്ട തഖ്വ പാലിച്ചവർക്കാണ്. അല്ലാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ ചെല്ലൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. അർദുഹ സമാവാത്തു വൽ അർദ്, സ്വർഗത്തിന്റെ വിസ്താരം എന്നാൽ ആകാശഭൂമികളുടെ വിസ്താരമാണ്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി, തഖ്വ പാലിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത്. സ്വർഗത്തിന്റെ വിശാലത നോക്കൂ, ആകാശഭൂമികളുടെ വിസ്താരമാണത്. നോക്കൂ, അല്ലാഹു സ്വർഗത്തിൽ അതിന്റെ ആളുകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്വർഗം ബാക്കിയാകുമെന്ന്, സ്വർഗത്തിൽ വീണ്ടും ഇടം ബാക്കിയുണ്ട്. എന്നിട്ട് അല്ലാഹു അവന്റെ ഫദ്ലുകൊണ്ട്, അവന്റെ റഹ്മത്തുകൊണ്ട് പ്രത്യേകമായ ചില ആളുകളെ സ്വർഗത്തിന് വേണ്ടി വീണ്ടും പടക്കും. എന്നിട്ട് അവരെ അല്ലാഹു സ്വർഗത്തിലാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ദുനിയാവിലെ സ്വർഗാവകാശികളായ ആളുകളെല്ലാം സ്വർഗം അല്ലാഹു അവകാശമായി നൽകുന്ന, അവന്റെ ഔദാര്യത്താൽ സ്വർഗം നൽകുന്ന ആളുകളെല്ലാം അവൻ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാലും വീണ്ടും അത് ബാക്കിയാകും. അർദുഹ സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളാണ് അതിന്റെ വിസ്താരം. അതിന്റെ മേൽക്കൂര അല്ലാഹുവിന്റെ അർശാണ്. ഒരു വീടിന് യോജിച്ച മേൽക്കൂരയല്ലേ അതിനുണ്ടാവുക? സ്വർഗത്തിന്റെ മേൽക്കൂര റഹ്മാനായ റബ്ബിന്റെ അർശാണ്. അതിന്റെ സഖ്, അതിന്റെ മേൽക്കൂര റഹ്മാനായ റബ്ബിന്റെ അർശാണ്. അവന്റെ അർശ്, അത് എല്ലാ സൃഷ്ടികളെക്കാൾ വലുതാണ്. അവന്റെ ഏറ്റവും വലിയ സൃഷ്ടി അവന്റെ അർശാണ്. അപ്പോൾ എന്തായിരിക്കും സ്വർഗത്തിന്റെ വിസ്താരം? അല്ലാഹു അതിനുവേണ്ടി ഒരുപാട് പടപ്പുകളെ, ചില പടപ്പുകളെ അവൻ അവന്റെ ഫദ്ലിനാൽ, അവന്റെ ഔദാര്യത്താൽ പടക്കുന്നു. ഒരു അമലും ചെയ്യാതെ അവർക്ക് സ്വർഗം ലഭിച്ചു. അല്ലാഹു അവന്റെ ഔദാര്യമാണ്, അവന്റെ ഔദാര്യത്താൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. എന്നാൽ നരകത്തിന്റെ സ്ഥിതി നോക്കൂ, നരകത്തിന്റെ സ്ഥിതി നോക്കൂ. അല്ലാഹു പറഞ്ഞു, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നാം നരകത്തോട് ചോദിക്കും, ഹലിം തലഅതി, നീ നിറഞ്ഞുവോ? ഹൽ മിൻ ഫതഖൂലു ഹൽ മിൻ മസീദ്. അപ്പോൾ നരകം ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നരകം ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാൽപാദം, അവന്റെ കദം നരകത്തിനു മുകളിൽ വെക്കുവോളം. അവന് കദമുണ്ട്, ഒരു സൃഷ്ടിയുടേതുപോലുമല്ല, ഒരു സൃഷ്ടിയുടേതുപോലെയുമല്ല, മറിച്ച് അവന്റെ എല്ലാ ജലാലത്തിനും അളവത്തിനും യോജിച്ച അവന്റെ പാദം. അത് നാം വിശ്വസിക്കുന്നു. അത് നാം മറ്റെന്തെങ്കിലും അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിക്കുകയില്ല. ഏതെങ്കിലും സൃഷ്ടിയുടേതിന് സാദൃശ്യപ്പെടുത്തുകയുമില്ല, താരതമ്യപ്പെടുത്തുകയുമില്ല. എങ്ങനെയെന്ന് നമുക്കറിയില്ല. അല്ലാഹു അവന്റെ മഹത്തായ കദമുണ്ട്. അവന്റെ കദം നരകത്തിന് മുകളിൽ വച്ചാൽ നരകമതാ പരസ്പരം ചുരുണ്ടുകൂടും. എന്നിട്ട് നരകം പറയും, റബ്ബേ മതി മതി എന്ന് പറയും. നോക്കൂ, നരകത്തിന്റെ ആളുകൾ അല്ലാഹു അതിൽ നിറച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആരെയും അതിനുവേണ്ടി അധികമായി പടക്കുന്നില്ല. അള്ളാഹു ആരെയും അവന്റെ അമലിനല്ലാതെ, അവന്റെ ചെയ്തിക്കല്ലാതെ ശിക്ഷിക്കുന്നില്ല. എന്നാൽ സ്വർഗം നോക്കൂ, അള്ളാഹുവിന്റെ ഫദ്ല് നോക്കൂ, അവന്റെ ഔദാര്യം നോക്കൂ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു അമലും ഇല്ലാതെ നൽകുന്നു. അള്ളാഹു സ്വർഗത്തിനു വേണ്ടി പ്രത്യേകം ചില ആളുകളെ പടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർക്ക് അമലൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ ഔദാര്യമായി നാം നൽകുന്നതാണ്, അള്ളാഹുവിന്റെ ഔദാര്യമായി അവൻ നൽകുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ അമൽ കണ്ടല്ലാതെ അത് ലഭിക്കുകയില്ല. അമലാണ് അതിന്റെ കാരണം, അമൽ അതിന്റെ സബബാണ്. എന്നാൽ ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടാണ്, അവന്റെ ഔദാര്യം കൊണ്ടാണ്, അവന്റെ കാരുണ്യം കൊണ്ടാണ്, അവന്റെ റഹ്മത്ത് കൊണ്ടാണ്.
ആ സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്, ആ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്, അവനെ സൂക്ഷിച്ചവർക്ക് വേണ്ടിയാണ്. ആ തഖ്വയുടെ ഫലമാണ് സ്വർഗം. നോക്കൂ, അല്ലാഹു ഈ ലോകത്ത് നമുക്ക് എത്ര ഖൈറാണ് അതുകൊണ്ട് നൽകുക, ആഖിറത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന എത്ര നന്മകളാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിലൂടെ റബ്ബ് നമുക്ക് നൽകുക. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തസ്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അല്ലാഹു നിങ്ങൾക്ക് ഫുർഖാൻ ഏർപ്പെടുത്തി തരും. സത്യവും അസത്യവും വേർതിരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകും. ബലാലത്തേത്, ഹുദയേത്, സന്മാർഗമേത്, ദുർമാർഗമേത് എന്ന് തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച അല്ലാഹു നിങ്ങൾക്ക് നൽകും. അല്ലാഹു നൽകുന്ന മഹത്തായ അവന്റെ അനുഗ്രഹമാണത്, അവൻ പിഴവുകളിൽ നിന്ന് പിടിച്ചു നിർത്തുക എന്നത്. അബദ്ധങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പൊറത്തു തരും, തെറ്റുകൾ വിട്ടുതരും, അല്ലാഹു പൊറത്തു തരും. അല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു മഹത്തായ ഫദ്ലുള്ളവനാണ്. എന്താണ് വേണ്ടത്? റബ്ബിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതത് പ്രയാസങ്ങൾക്കും ഭയപ്പാടുകൾക്കുമുള്ള പരിഹാരം അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു പറയുന്നു, ഇൻ തംസസ്കും ഹസനതുൻ തസുഹും വഇൻ തുസിബുകും സയ്യഅതു യഫ്റഹു ബിഹാ വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ശൈആ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത. ചില ആളുകളുണ്ട് നിങ്ങളുടെ ശത്രുക്കൾ, ഇൻ തംസസ്കും ഹസനതുൻ തസുഹും, നിങ്ങൾക്ക് വല്ല നന്മയും ഉണ്ടായാൽ അവർക്കത് സഹിക്കുകയില്ല, അവർക്ക് പ്രയാസമാകും അത്. എന്നാൽ വൈൻ തുസിബുക്കും സയ്യഅതുൻ, നിങ്ങൾക്ക് വല്ല പ്രശ്നവും ഉണ്ടായാൽ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും നേരിട്ടാൽ, യഫ്റഹു ബിഹാ, അത് കാരണത്താൽ അവർ സന്തോഷിക്കും. ഇങ്ങനെയുള്ള കടുത്ത ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. അല്ലാഹു പറയുന്നു, ഇൻ തസ്ബിറു വതത്തഖു വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്താൽ. നോക്കൂ, സബറും തഖ്വയും, സബർ എന്നത് തഖ്വയുടെ ഒരു ശുഅബാണ്, തഖ്വയുടെ ഒരു ശുഅബത്താണ്. ക്ഷമ എന്നത് തഖ്വയുടെ ഒരു ശാഖയാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ക്ഷമയും തഖ്വയും, സബറും തഖ്വയും നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവരുടെ പ്രവർത്തനങ്ങൾ അതിനെ വലയം ചെയ്തുള്ളവനാകുന്നു. അല്ലാഹു മുഹീത്താണവൻ, ആകാശഭൂമികളും അതിലുള്ളതുമെല്ലാം. നിങ്ങളുടെ ഒരാൾ തന്റെ കൈവെള്ളയിൽ കുറച്ച് തരിമണികൾ എടുത്താൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ മാത്രമാണ് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരിക്കുന്നു. അവൻ മുഹീത്താണ്, അവൻ വലയം ചെയ്തിട്ടുള്ള റബ്ബാണ് സുബ്ഹാനഹു വതആല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ തഖ്വ പാലിക്കുക, അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. നാം അത് പ്രതീക്ഷിക്കുക. ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, അല്ലാഹു പറഞ്ഞു നീ ക്ഷമിക്കുക, തീർച്ചയായും അന്തിമ വിജയം അൽ ആഖിബ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ചവർക്കാണ്. വൽ ആഖിബതു ലിത്തഖ്വ, തഖ്വക്കാകുന്നു അന്തിമ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലാഹുവിനെ നാം സൂക്ഷിക്കുകയാണെങ്കിൽ, അതിലേക്ക് റബ്ബിനെ സൂക്ഷിക്കുന്നതിലേക്ക് നാം ആളുകളെ വിളിക്കുക, അല്ലാഹു അല്ലാത്തവർ വിളിച്ചു തേടുകയും അല്ലാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനയുടെയും ഇസ്തിഗാസയുടെയും കരങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ആളുകളോട് നമുക്ക് പറയാം, സഹോദര ഇതിൽ തുടരുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുക? അല്ലാഹുവിന്റെ റസൂലും അവന്റെ സഹാബത്തും പഠിപ്പിച്ച ദീനിലേക്ക് നാം മടങ്ങുക, റബ്ബിനോട് മാത്രം തേടുന്ന, അവനോട് മാത്രം ദുആ ചെയ്യുന്ന, അവനല്ലാത്തവരിലേക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താത്ത ദീൻ, കെട്ടിപ്പൊക്കിയ ഖബറുകളില്ലാത്ത ദീൻ, അവിടെ നടക്കുന്ന ഉറൂസുകളും അങ്ങനെയുള്ള ഉത്സവങ്ങളും ഇല്ലാത്ത ശരിയായ ദീൻ, പരിശുദ്ധ ദീൻ, അതിലേക്ക് തിരിച്ചു പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് ബിദഅത്തുകൾ ഒഴിവാക്കി നമുക്ക് തിരിച്ചു പോകാം, അല്ലാഹുവിനെ സൂക്ഷിക്കാം. നമ്മുടെ സ്ത്രീകൾ നന്നാവട്ടെ, നമ്മുടെ ഇടപാടുകൾ നന്നാവട്ടെ, നമ്മുടെ കച്ചവടവും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളും നമ്മുടെ ലൈംഗിക ജീവിതവും എല്ലാം ശുദ്ധമാകട്ടെ. അല്ലാഹുവിന്റെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് ശരിയായ നല്ല പര്യവസാനം, അന്തിമ വിജയം അവർക്കാണ്. ഇതിലേക്ക് വേണ്ടുന്ന, നന്നായി ജീവിക്കാൻ വേണ്ടുന്ന ശരിയായ ഇൽം, ശരിയായ അറിവ്, അതും നമുക്ക് അല്ലാഹു നൽകണമെങ്കിൽ റബ്ബിനെ സൂക്ഷിക്കാനുള്ള നമുക്ക് മനസ്സുണ്ടാകണം, റബ്ബിനെ സൂക്ഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു അത അവന്റെ സൂറത്തിലെ, അവന്റെ ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് ആയത്തുദ്ദീൻ
മഹത്തായ നിയമനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ആയത്ത് അവസാനിപ്പിച്ചത് അല്ലാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, വയുഅല്ലിമുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള, സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഉപകാരപ്രദമായ നാഫിയായ ഇൽം അത് ലഭിക്കണോ? അല്ല, ഇൽമു നാഫി ആകുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് അമൽ ചെയ്യുമ്പോഴാണ്, അള്ളാഹുനെ സൂക്ഷിക്കുമ്പോഴാണ്. അള്ളാഹുനെ സൂക്ഷിക്കുന്നില്ലേ, പഠിച്ചതെല്ലാം മറന്നുപോകും, നല്ല കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകും. കുറെ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, കാണുന്നില്ല. കുറെ ദിക്റുകൾ മനഃപ്പാടമാക്കിയിരുന്നു, ഇപ്പോൾ വായിൽ വരുന്നില്ല. എവിടെ പോയി? പലപ്പോഴും സഹോദരങ്ങൾ ഇതുപോലുള്ള നന്മകൾ നഷ്ടപ്പെടാനുള്ള കാരണം തഖ്വ, അത് നമ്മിൽ നിന്ന് അകന്നുപോയതുകൊണ്ടാണ്, നാം തഖ്വയിൽ നിന്ന് അകന്നുപോയതുകൊണ്ടാണ്. വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹുനെ സൂക്ഷിക്കൂ, അള്ളാഹു പഠിപ്പിച്ചു തരും. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്ന റബ്ബല്ലാതെ ആരുണ്ട് നിങ്ങൾക്ക് നല്ല നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുവാൻ? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നോമ്പ് കൊണ്ട് എനിക്കും നിങ്ങൾക്കും യഥാർത്ഥ തഖ്വ നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ മരണം വരെ ഉൾപ്പെടുത്തണമേ. സഹോദരങ്ങളെ, ഈ നാട്ടിൽ വളരെക്കാലം മുൻപ് തന്നെ തൗഹീദിനും സുന്നത്തിനും വേണ്ടിയുമൊക്കെ പ്രവർത്തിച്ച അബ്ദുള്ള മൗലവി രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കും. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجعلنا من المتقين يا رب العالمين. اللهم احفظ المسلمين في بلدنا, اللهم احفظ المسلمين في كل مكان. وصلى الله وسلم على نبينا محمد.